സിപിഐഎം ശൈലിയിൽ തിരുത്തൽ വരുത്തണമെന്ന് പി ബി അംഗം എം എ ബേബി. ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണി. സംഘടനാ വീഴ്ചകൾക്കൊപ്പം വാക്കും പ്രവൃത്തിയും തിരിച്ചടിയായെന്നും എം എ ബേബി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് സിപിഐ നേതൃയോഗം തിരുവനന്തപുരത്ത്. കോഴിക്കോട്ടെ പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതിൽ വഴിവിട്ട ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ആരോപണം പി എസ് സിയെ അപകീർത്തിപ്പെടുത്താൻ. കോഴ വാങ്ങിയ പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിക്ക് സിപിഐഎം. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രമോദ് കോട്ടുളി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. കൊടുക്കാതെ വെച്ച ബാങ്ക് രേഖകൾ 2 മാസത്തിനകം ക്രൈംബ്രാഞ്ചിന് കൈമാറണം. ഉത്തരവ് ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ഒരവസരം കൂടി നൽകാം. നടപടി റിപ്പോർട്ട് 25-നകം കൈമാറണം. വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. തൃശൂരിൽ വീണ്ടും ആവേശം സിനിമയുടെ മാതൃകയിൽ ഗുണ്ടാ പാർട്ടി നടത്താൻ ശ്രമം. 32 പേർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. യുവാക്കൾ തേക്കിൻകാട് മൈതാനിയിലെത്തിയത് തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ടയുടെ പിറന്നാളാഘോഷത്തിന്. പിടിയിലായവരിൽ പ്രായപൂർത്തിയാകാത്തവരും. മുംബൈയിലെ ബോംബെറിന് പിന്നിൽ ഗുണ്ടാ കുടിപ്പകയെന്ന് FIR. ഇടുക്കി മൂന്നാറിൽ കടുവ ഇറങ്ങി. കടുവയെ കണ്ടത് ലക്ഷ്മി വിരിപാറയിൽ തേയിലത്തോട്ടത്തിൽ. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരം. സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റേഷൻ മേഖലയുടെ അവഗണനയെന്ന് വിമർശനം. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്ന് കോർഡിനേഷൻ ചെയർമാൻ ജോണി നെല്ലൂർ.